ബാല്യകാലത്ത് തന്നെ ചട്ടമ്പി സ്വാമികളുടെ കൂടപ്പിറപ്പായിരുന്നു ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭക്ഷണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് യാതൊരുവിധ ബേജാറും ഉണ്ടായിരുന്നില്ല. പഴയ മുറത്തിന്റെ ചാണകവും പഴയ വയറിനും ചോറും വല്ലപ്പോഴും ഉണ്ടെങ്കിൽ അടയും, എപ്പോഴും വേണമെന്നില്ല എന്ന് അദ്ദേഹം പറയാറുള്ളത്. കാരണം എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല, കുറച്ചെപ്പോഴെങ്കിലും ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിന് ഉള്ളത്. വെള്ളം കുറയുമ്പോഴും പെരുകുമ്പോഴും ജലോപരിതലത്തിൽ കിടക്കുന്ന താമരയില പോലെയായിരുന്നു സ്വാമികളുടെ അവസ്ഥ. അപ്പോൾ അത് വെള്ളം കൂടുമ്പോഴും കുറയുമ്പോഴും ആ താമരയിലേക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അതുപോലെ സുഖഭോഗങ്ങളോ അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങളിലെ യാതൊരു വിധത ആസക്തി ഇല്ലാതെ അതിൻ്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഇല പോലെ അദ്ദേഹം അതിനെ കണ്ടിരുന്നുള്ളൂ. എവിടെയായിരുന്നാലും മറ്റ് ജീവജാലങ്ങൾ ഉറുമ്പ്, പട്ടി, പൂച്ച തുടങ്ങിയ അവയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കാതെ അദ്ദേഹം കഴിക്കുമായിരുന്നില്ല എന്നും പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പരിസരങ്ങളിലുള്ള താളും തകരിയും ഉപയോഗിച്ചുള്ള കറികളാണ് അദ്ദേഹം പ്രധാനമായിട്ട് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയും ലളിതമായൊരു ജീവിതം നയിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ പരിചരിക്കുന്നതിനോ ശുശ്രൂഷിക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്വാമികൾക്ക് വിശ്രമിക്കുന്നതിന് പ്രത്യേക ഒരു സ്ഥലം വേണമെന്ന് യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. തുറസായ സ്ഥലത്ത് ശുദ്ധവായു ശ്വസിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം കട്ടിലോ വെറും നിലത്തോ എവിടെയാണെങ്കിലും അലർന്നു കിടന്ന് ബ്രഹ്മധ്യാന നിരതത്തിൽ നിരതനായി അദ്ദേഹം ഉറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പുസ്തകം വായിക്കുന്ന കാര്യത്തിലും സ്വാമിയെ ഒരു പ്രത്യേക നിഷ്ഠ പ്രദർശിപ്പിച്ചിരുന്നു. കാരണം മലർന്നു കിടന്ന് കൈമുട്ടുകൾ വളയാതെ പുസ്തകം വായിക്കുക, അതും പുസ്തകം വായിക്കുന്നതിനനുസരിച്ച് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അതിനനുസരിച്ച് വായിച്ചു പോകുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാഷായ വസ്ത്രങ്ങളോ സാധാരണ സന്യാസിമാർക്കുണ്ടാകുന്ന വേഷവിധാനങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല അറിവുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ലളിതമായിട്ടുള്ള ഭാഷയിൽ എന്ത് കാര്യങ്ങളും ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ പ്രസിദ്ധമായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരോട് ഇടപെടുന്നു കാണുമ്പോൾ ഒരു സ്വാമി സന്യാസിയാണെന്ന് ആർക്കും തോന്നില്ല, ഒരു നാട്ടിൻ പുറത്തുകാരൻ മാത്രമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ ഇത്തരണത്തിൽ നമ്മളൊരു പഴയ ശൈലി ഓർക്കുന്നത് നല്ലതാണ് അല്ലേ. താണമിലത്തെ നീരോടു, എളിമയുള്ളിടത്താണ് കൂടുതൽ ജലമുണ്ടാവുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ വിനയം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ എളിമ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി സ്വാമികളുടെ ശിഷ്യനായ കാളിയങ്കൽ നീലകണ്ഠപിള്ള അദ്ദേഹത്തെ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികൾ കാളി എന്നാണ് വിളിച്ചിരുന്നത്. സാഹോദര്യവും സമത്വവും ദീക്ഷിച്ചിരുന്ന സ്വാമികൾ ഗുണവും കർമ്മബോധവും അനുസരിച്ച് മാത്രമേ ജാതിയെ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയിൽ യാതൊരു ഇതും അദ്ദേഹം കണക്കാക്കിയിരുന്നില്ല. ജനനം മാനദണ്ഡമാക്കിയ ഒരാളുടെ ജാതി നിർണ്ണയിക്കാൻ സാധിക്കില്ലെന്നും ജാതി വിജ്ഞാന സമ്പാദനത്തിനായി അദ്ദേഹം ജാതി നോക്കാതെ ആരുടെ അടുത്ത് പോയിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അന്ന് സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതിഭേദവും മതദ്വേഷവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നന്നായിട്ട് പങ്കാളിയായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അദ്ദേഹം പല ഇഴവ കുടുംബങ്ങളിലും താമസിച്ചിരുന്നു എന്നുള്ളതും ആ കാലഘട്ടത്തെ ഒരു പ്രധാന കാര്യമായിരുന്നു. ശ്രീനാരായണ ഗുരു സ്വാമികളെ നാണൻ എന്നാണ് വിളിച്ചിരുന്നത്, എൻ്റെ നാണൻ എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു പേരിൽ തന്നെ നമുക്ക് അറിയാം അല്ലേ, ആ എൻ്റെ നാണൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാത്സല്യം. അതുപോലെ മഹാകവി കുമാരനാശാനെ എൻ്റെ തങ്കക്കുടം എന്നാണ്, എൻ്റെ തങ്കക്കുടം കുമാരൻ എന്നാണ് സ്വാമികൾ വിളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ബന്ധത്തിൽ സൗഹൃദത്തിലുള്ള ഊഷ്മളതയും അവരെ അവരുമായിട്ടുള്ള ആ ഒരു അടുപ്പവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ലോകം ആരാധനയോടെ കണ്ടിരുന്ന ഈ മഹത് വ്യക്തികളുടെയൊക്കെ ആ പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള ആ സ്നേഹബന്ധവും അന്നത്തെ സാമൂഹ്യ ഉന്നമനത്തിന് വളരെയധികം സഹായിച്ചു എന്നത് പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ തുടങ്ങിയവരുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം അന്ന് സമൂഹത്തെ വളരെയധികം ഉന്നമിപ്പിക്കാൻ സഹായകമായി.